ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. കുവൈറ്റിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും കാർഷിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി. പകർച്ചവ്യാധി രോഗ എമർജൻസി കമ്മിറ്റിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. കാർഷിക മേഖലയിലെ തൊഴിലാളികളെ വിദേശത്തു നിന്നും കൊണ്ടുവരാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് കുവൈറ്റ് ഫാർമേഴ്സ് യൂണിയൻ മേധാവി അബ്ദുള്ള അൽ ദമാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബിൽസലാമ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് തൊഴിലാളികളെ കൊണ്ടുവരേണ്ടത്. ജോലിക്കാരുടെ ക്ഷാമം കാരണം കുവൈറ്റിൽ കാർഷിക മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. വിളവെടുക്കാൻ ആളില്ലാത്തതിനാൽ കൃഷി ഉൽപ്പന്നങ്ങൾ നശിക്കുന്ന സ്ഥിതിയുണ്ടെന്നാണ് കാർഷിക മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നേരത്തെ 30 ജോലിക്കാർ ഉണ്ടായിരുന്ന ഫാമുകളിൽ 5 മുതൽ 8 വരെ ആളുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഖത്തറിൽ പകർച്ചവ്യാധി രോഗ പ്രോട്ടോകോൾ ലംഘനങ്ങൾ കുറയുന്നു. മാസ്ക് ധരിക്കാത്തതിന് കഴിഞ്ഞ ദിവസം 154 പേർക്കെതിരെയാണ് കേസ് സ്വീകരിച്ചത്. പകർച്ചവ്യാധി രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ യാത്രക്കാരെ അനുവദിക്കുന്ന സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനെയും ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഖത്തർ ഉൾപ്പെടെ 10 രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നത്. യൂണിയനിലെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ ബുധനാഴ്ച ചേർന്ന യോഗത്തിൽ പട്ടിക അംഗീകരിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നിലവിൽ വരികയും ചെയ്യും. ഖത്തറിന് പുറമെ അർമേനിയ, അസർബൈജാൻ, ബോസ്നിയ, ഹെർസഗോവിന, ബ്രൂണേ, കാനഡ, ജോർദാൻ, കൊസോവോ, മോൾഡോവ, മോണ്ടിനെഗ്രോ, സൗദി അറേബ്യ എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങൾ. എന്നാൽ യൂണിയനിലെ അംഗരാജ്യങ്ങൾക്ക് പകർച്ചവ്യാധി രോഗ PCR ടെസ്റ്റ്, ക്വാറന്റൈൻ തുടങ്ങിയ നിബന്ധനകൾ വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ഏതാനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഖത്തറിൽ നിന്നുള്ള വാക്സിൻ എടുത്ത യാത്രക്കാർക്കായി അതിർത്തികൾ തുറന്നു കൊടുത്തിരുന്നു. ജർമ്മനി, ഇറ്റലി, ജോർജിയ, ഫ്രാൻസ്, സ്പെയിൻ, ഓസ്ട്രിയ എന്നിവയാണ് ഇതിനോടകം ഖത്തറിലെ വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത്. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ ഒരു വർഷത്തിലധികമായി ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് താൽക്കാലികമായി നിർത്തിവച്ച വിമാന സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ മന്ത്രിതല ചർച്ച നടന്നു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തിയതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ അനധികൃത ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്ന വിദേശികളെ മുന്നറിയിപ്പില്ലാതെ നാടുകടത്തുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷൻ ക്യാമ്പയിനെതിരെ കുവൈറ്റ് സിറ്റിയിലെ അൽ ഇറാദയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രതിഷേധ സംഗമത്തിൽ നിരവധി വിദേശികളും പങ്കെടുത്തതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അലി അൽ അസ്സബാഹ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. എന്നാൽ കുവൈറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഏത് രാജ്യക്കാരനാണെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അനധികൃത ഒത്തുചേരലുകളിൽ പങ്കെടുക്കുകയോ കുവൈറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന വിദേശികളെ മുന്നറിയിപ്പ് കൂടാതെ നാടുകടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് നിയമപ്രകാരം വിദേശികൾ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നതും പ്രകടനം നടത്തുന്നതും കുറ്റകരമാണ്. അബുദാബിയിൽ ഓഗസ്റ്റ് 20 മുതൽ പകർച്ചവ്യാധി രോഗ വാക്സിൻ എടുത്തവർക്ക് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ടാകൂ. അബുദാബി ദുരന്ത നിവാരണ സമിതി പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. എമിറേറ്റിൽ വാക്സിൻ മുൻഗണനാ പട്ടികയിലെ വിഭാഗങ്ങളിലെ 93% പേർക്കും കുത്തിവയ്പ്പ് നൽകിയ ശേഷമാകും ഇത് പ്രാവർത്തികമാക്കുക. ഒമാനിൽ അടുത്ത മാസം 20 മുതൽ കൂടുതൽ തസ്തികകളിൽ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരും. തൊഴിൽ മന്ത്രാലയം വിസ വിലക്ക് പ്രഖ്യാപിച്ച വിവിധ വിഭാഗങ്ങളിൽ പുതിയ വിസ അനുവദിക്കില്ല. നിലവിലെ വിസ ജൂലൈ 20 ശേഷം പുതുക്കി നൽകില്ല. ഇൻഷുറൻസ് ബ്രോക്കറേജ് കമ്പനികളിലെ അഡ്മിനിസ്ട്രേഷൻ, സാമ്പത്തിക കാര്യ തസ്തികകൾ, കൊമേഴ്ഷ്യൽ മാളുകളിലെ സെയിൽസ്, അക്കൗണ്ടിംഗ്, കാഷ്യർ, മാനേജ്മെന്റ് തസ്തികകളിൽ വിദേശികൾക്ക് വിസ അനുവദിക്കില്ല. മണി എക്സ്ചേഞ്ചുകളിലെ അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് വിഭാഗങ്ങൾ, ഓട്ടോ ഏജൻസികളിലെ അക്കൗണ്ട് ഓഡിറ്റിംഗ്, വാഹന വിൽപ്പന മേഖലയിലെ അക്കൗണ്ടിംഗ്, വിവിധ ഡ്രൈവർ തസ്തികകൾ, ഇന്ധനം കടത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ, കാർഷിക ഉൽപ്പന്നങ്ങൾ കടത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ,
ഭക്ഷ്യോൽപ്പന്നങ്ങൾ കടത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ തുടങ്ങിയ മേഖലകളിലും ജൂലൈ 20 മുതൽ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരും. മാളുകളിലും മണി എക്സ്ചേഞ്ച് ഇൻഷുറൻസ് ഡ്രൈവർ വിഭാഗങ്ങളിൽ കൂടി വിസ നിയന്ത്രണം വരുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ നഷ്ടത്തിന് ഇത് കാരണമാകും. നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വിസ പുതുക്കി നൽകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 100-ൽ പരം തസ്തികകളിൽ നിലവിൽ വിദേശികൾക്ക് വിസ നിരോധനവും സ്വദേശിവൽക്കരണവും നിലനിൽക്കുന്നുണ്ട്. ഒമാൻ ഉൾപ്പെടെ 5 ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് 2 ആഴ്ചക്കാലത്തേക്ക് ശ്രീലങ്ക പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചു. ബഹ്റൈൻ ഒഴികെ മറ്റു GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്നു മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. ഈ രാജ്യങ്ങളിൽ കഴിയുന്ന ശ്രീലങ്കൻ പൗരന്മാർക്കും വിലക്ക് ബാധകമാണ്. ശ്രീലങ്കയിൽ പകർച്ചവ്യാധി രോഗ കേസുകളിൽ ഉണ്ടായ വർധനവും ക്വാറന്റൈൻ സംവിധാനങ്ങൾ നിറഞ്ഞതുമാണ് വിലക്ക് ഏർപ്പെടുത്തിയതിന് കാരണം. ടൂറിസം മന്ത്രാലയമാണ് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂലൈ 13 ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഒമാന് സൈബർ സുരക്ഷാ സൂചികയിൽ അറബ് ലോകത്ത് 3-ാം സ്ഥാനം. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ തയ്യാറാക്കിയ സൂചികയിൽ ഒമാന് ആഗോളതലത്തിൽ 21-ാം സ്ഥാനവുമുണ്ട്. 193 രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സൂചികയിൽ നിന്നും ഒമാന് 0.96 പോയിന്റ് വർദ്ധിച്ചു. 12% വർധനവാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായത്. ഒമാനിൽ കഴിഞ്ഞ ദിവസം 2009 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം 1574 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 44 രോഗികളാണ് മരണപ്പെട്ടത്. ദിനംപ്രതി ഒമാനിലെ മരണനിരക്ക് ഉയർന്നു വരികയാണ്. ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളുടെ എണ്ണം 268545. ഇതിനോടകം 234861 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. 87.5% രോഗമുക്തി നിരക്ക് കുറഞ്ഞു. ഒമാനിലെ ആകെ രോഗമരണങ്ങൾ 3100. 1.15% രോഗമരണ നിരക്ക്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 183 രോഗികളെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 1597 രോഗികളാണ് ഒമാനിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 519 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ജൂൺ മാസത്തിൽ 744 മരണങ്ങളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. ജൂണിൽ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് ഏറ്റവും ഉയർന്ന മരണനിരക്ക് രേഖപ്പെടുത്തിയത്. ജൂൺ 25-നും 27-നും ഇടയിൽ 119 രോഗികളാണ് മരണപ്പെട്ടത്. ജൂൺ 28-നാണ് ഏറ്റവും ഉയർന്ന പ്രതിദിന മരണം റിപ്പോർട്ട് ചെയ്തത്. 46 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേസമയം മസ്കറ്റ് ഗവർണറേറ്റിൽ പകർച്ചവ്യാധി രോഗ മരണം 1000 കടന്നു. ഗവർണറേറ്റിൽ 1021 രോഗികൾ മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.